പിക്ചേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി എക്സ്റ്റൻഷൻ കോർഡ്, ഫ്ലെക്സി ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, ഫ്ലെക്സി ലൈഫ് ഈസി. അരുവിക്കരയിൽ അംഗപ്പുറപ്പാട്. ജൂൺ 27 വോട്ടെടുപ്പ്, 30 വോട്ടെണ്ണൽ. പത്രികാ സമർപ്പണം ജൂൺ 10 വരെ. ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നാളെ CPIM DC എം വിജയകുമാറിന്റെ പേരിന് മുൻതൂക്കം. MT സുലേഖ UDF സ്ഥാനാർത്ഥിയായേക്കും. ബാർക്കോഴക്കേസിൽ അമ്പിളിയുടെ നുണപരിശോധനാ ഫലം റിപ്പോർട്ടറിന്. മൊഴി വിശ്വസനീയമെന്ന് റിപ്പോർട്ട്. വാർത്താ ചോർച്ച ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വാർ പ്രശ്നത്തിലെ മന്ത്രിസഭാ രേഖകൾ വിജിലൻസിന് ലഭിച്ചു. ആഭ്യന്തര വകുപ്പിന് തന്നോട് പക്ഷപാതമെന്ന് KM മാണി. മോദി സർക്കാർ 2 വർഷത്തിലേക്ക്. സർക്കാർ പാവങ്ങൾക്കൊപ്പമെന്ന് മോദി. കള്ളപ്പണത്തിനെതിരെ കർശന നടപടി. ആറന്മുള പദ്ധതി നടപ്പാക്കില്ലെന്ന് പ്രകാശ് ജാവ്ദേക്കർ. സ്യൂട്ടിനോട് ഭ്രമിച്ചു നടക്കുന്ന മോദി കർഷകരെ മറക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. VS അച്യുതാനന്ദനെ തള്ളി സീതാറാം യെച്ചൂരി. VS ഉന്നയിക്കുന്നത് പഴയ കാര്യങ്ങളെന്ന് യെച്ചൂരി. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. രാജ്യത്ത് കൊടും താപത്തിൽ മരിച്ചവരുടെ എണ്ണം 700 കവിഞ്ഞു. 3 ദിവസങ്ങൾ കൂടി കടുത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. രാഷ്ട്രീയ കേരളം കാത്തിരുന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 27. വോട്ടെണ്ണൽ 30 നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജയലളിത മത്സരിച്ചേക്കാവുന്ന ചെന്നൈയിലെ RK നഗർ മണ്ഡലം ഉൾപ്പെടെ മറ്റ് 4 സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളിലും ജൂൺ 27 വോട്ടെടുപ്പ് നടക്കും. ജി കാർത്തികേയന്റെ മരണത്തെ തുടർന്ന് ഒഴിവുവന്ന അരുവിക്കര മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സെപ്റ്റംബർ 6 വരെ സാവകാശമുണ്ടായിരുന്നെങ്കിലും നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. 5 ആഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. ജൂൺ 3 വിജ്ഞാപനമിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 10. സൂക്ഷ്മ പരിശോധന 11. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി 13. വോട്ടെടുപ്പ് 27 തീയതി ശനിയാഴ്ച രാവിലെ 8 മുതൽ 5 വരെ. വോട്ടെണ്ണൽ 30. ജൂലൈ 2 തീയതിക്കകം തിരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കും. കാലവർഷം വലിയ പ്രശ്നമുണ്ടാക്കില്ലെന്ന കണക്കുകൂട്ടലിലാണ് ജൂൺ അവസാനം തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായത്. ജയലളിതയ്ക്ക് വേണ്ടി AIADMK MLA സ്ഥാനമൊഴിഞ്ഞ ഡോക്ടർ രാമകൃഷ്ണൻ നഗർ മണ്ഡലമാണ് തമിഴ്നാട്ടിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. ഇതോടൊപ്പം മധ്യപ്രദേശിലെയും മേഘാലയയിലെയും ഓരോ മണ്ഡലങ്ങളിലും ത്രിപുരയിലെ 2 മണ്ഡലങ്ങളിലും 27 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. MUNNIKRISHNAN, റിപ്പോർട്ടർ, ദില്ലി. ഇന്നത്തെ എഡിറ്റേഴ്സ് അവർ അരുവിക്കരയിൽ നിന്ന് തത്സമയമാണ്. എഡിറ്റർ ഇൻ ചീഫ് MV നികേഷ് കുമാർ ഉണ്ട് അവിടെ. നികേഷ്, അഭിലാഷ്, അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഷെഡ്യൂൾ ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആവേശകരമായ തുടക്കം തന്നെയാണ് അരുവിക്കരയിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഞാനിപ്പോൾ അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലാണുള്ളത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും തന്നെയും തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നറിയാം. പ്രധാനമായും 3 സ്ഥാനാർത്ഥികളോ ഒരുപക്ഷെ 4 സ്ഥാനാർത്ഥികളോ ആണ് അരുവിക്കരയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും BJP യും പതിവ് പോലെ അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ VSDPയുടെ നേതൃത്വത്തിലുള്ള പിന്നോക്ക മുന്നണി ഒരുപക്ഷെ ഒരു പൊതു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയേക്കാം എന്നതാണ് അരുവിക്കരയിൽ നിന്ന് നമുക്കിപ്പോൾ നൽകാവുന്ന ഏറ്റവും പുതിയ വിവരം. എന്നോടൊപ്പം VK മധു, CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരാൾ രഞ്ജകുമാർ, DCC സെക്രട്ടറി സി ശിവൻകുട്ടി നേരത്തെ ജി കാർത്തികേയൻ മത്സരിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥിയായിരുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ VSDP നേതാവ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, എത്രത്തോളം സാധ്യതയുണ്ട് നിങ്ങൾ സ്വതന്ത്രമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ? VSDP പൊതുവെ സ്ഥാനാർത്ഥി നിർത്തുന്നില്ല. അഴിമതിക്കെതിരെ ഒരു പൊതുവികാരം ഉണ്ട്, അത് അരുവിക്കര മണ്ഡലത്തിലെ ജനങ്ങൾക്കുമുണ്ട്. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ജനകീയമായിട്ട് ജനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായാൽ അതിന് പിന്തുണ നൽകും. അതായത് UDF ഒരു ജനകീയ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണ് എങ്കിൽ നിങ്ങൾ അതിനെ പിന്തുണക്കാനുള്ള സാധ്യതയുണ്ട്? UDF ജനകീയമായി സ്ഥാനാർത്ഥി നിർത്തിയിരുന്നാലും അതിനെ നയിക്കുന്നവർ മുഴുവനും ഇന്നത്തെ അഴിമതിയിൽപ്പെട്ടവരാണ്. എങ്കിൽ LDF ജനകീയ സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ? LDF ജനകീയ സ്ഥാനാർത്ഥിയെ കൊണ്ട് മുന്നിലേക്ക് വരട്ടെ. ജനകീയ സ്ഥാനാർത്ഥി വരുന്ന സമയത്തെ നോക്കാനൊരു ജാതിയുണ്ടോ? അതായത് നാടാറ് തന്നെ വേണം LDF സ്ഥാനാർത്ഥി എന്ന്? ഉറപ്പായിട്ടില്ല. ഇതിലിപ്പോൾ ജാതിയുടെ വിഷയമല്ല വിഷയം. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ അവസ്ഥയിൽ അഴിമതിക്കെതിരെ ഒരു പോരാട്ടത്തിന് ജനങ്ങൾ തയ്യാറാവണം. ശരി, താങ്കളെ സംബന്ധിച്ചിടത്തോളം ശ്രീ മധു സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരാളാണ്, അങ്ങനെയാണ് പുറത്ത് കേൾക്കുന്നത്. സ്ഥാനാർത്ഥി ആകാൻ തയ്യാറായിട്ട് തന്നെയാണോ നിൽക്കുന്നത്?
ഒരിക്കലല്ല അത് പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് മാത്രമേ ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥി നിങ്ങളുടെ വിജയത്തിന്റെ എത്ര സാധ്യതയാണുള്ളത് 10,000-ലധികം വോട്ടുകൾക്ക് ജി കാർത്തികേയൻ ജയിക്കുകയും ജി കാർത്തികേയന്റെ സ്മരണ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന മണ്ഡലമാണ് അരുവിക്കര എന്ത് സാധ്യതയാണ് എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ ശ്രീ ജി കാർത്തികേയന്റെ സ്മരണ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം സുനിശ്ചിതമായിരിക്കും കാരണം ഡോക്ടർ സുലേഖ ജി കാർത്തികേയന്റെ പ്രിയതമ തീർച്ചയായും ഡോക്ടർ സുലേഖ മാഡം മത്സരരംഗത്ത് വരുന്നത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് 4 കൊല്ലക്കാലത്തെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ആദ്യം കിട്ടാൻ പോകുന്ന പ്രഹരം അരുവിക്കരയിൽ നിന്നാണ് തെരഞ്ഞെടുപ്പുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കിട്ടിയത് നിങ്ങൾക്ക് വരാൻ തിരിച്ച് ശിവൻകുട്ടി തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 4 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം നമ്പറായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഴയതുപോലെ 5,000-6,000 വോട്ടിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ സാധ്യത അളന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ബി ജെ പി വളരെ മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വളരെ പ്രാധാന്യമർഹിക്കുന്ന തെരഞ്ഞെടുപ്പാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സർക്കാരിൻ്റെ നേട്ടങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഒരു വർഷം പൂർത്തിയാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ അനുകൂലമായ സാഹചര്യം അരുവിക്കര മണ്ഡലത്തിൽ നിന്നായിരുന്നു സുരേഷ് ഗോപി മത്സരിക്കുന്നു സുരേഷ് ഗോപി ഒന്നും ഒരിക്കലും അങ്ങനെയൊന്നും തീരുമാനിക്കും അല്ലല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പോകുന്നതേ ഉള്ളൂ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉടനെ തന്നെ നിശ്ചയിക്കും അത് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പാർട്ടി തീരുമാനിക്കും സുരേഷ് ഗോപി ഇല്ലെന്ന് ഉറപ്പിച്ചു സുരേഷ് ഗോപിയാണെന്നല്ല പാർട്ടി തീരുമാനിക്കും നമ്മോടൊപ്പം സണ്ണി ജോസഫ് എനിക്കിവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ ലഭിച്ചിട്ടില്ല ശ്രീ സണ്ണി ജോസഫ് ഈ സർക്കാരിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പാണോ വരാൻ പോകുന്നത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എങ്കിൽ തന്നെയും അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഈ സർക്കാർ മുന്നോട്ട് പോകണോ അതോ ഇവിടെ അവസാനിക്കണോ എന്ന നിലയിൽ വിധി നിർണ്ണയിക്കാൻ പോകുന്നതാണെന്ന് ചില നിരീക്ഷകരെങ്കിലും വിലയിരുത്തുന്നു ശരിയാണോ ശരിയാണ് നികേഷ് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചതിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പിറവം വന്നപ്പോൾ പിറവത്തും പറഞ്ഞു ഇത് നിർണായകമാണ് നെയ്യാറ്റിങ്കരയിലും പറഞ്ഞു നിർണായകമാണ് എന്നാൽ നികേഷ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു ഇതുവരെ നടന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇതിനിടയിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അരുവിക്കര തെരഞ്ഞെടുപ്പ് എന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞാൻ മറ്റൊരു ചർച്ചയിൽ പറയുമ്പോൾ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഈ സർക്കാരിന്റെ ഭാവിയെ ബാധിക്കുമോ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ ഭരണം അവിടെ അവസാനിച്ചു എന്നാണോ ഇല്ല അത് മറിച്ചും ചോദിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങളും അക്രമ സമരങ്ങളും അവസാനിപ്പിക്കാൻ ഇടതുപക്ഷം തയ്യാറാകുമോ ഒരിക്കലും ഈ തോൽവി അല്ലെങ്കിൽ ജയം എന്ന് പറയുന്നത് അന്തിമമാവില്ല ഇരു ഭാഗത്തെ സംബന്ധിച്ചും ഇവരെന്താ പറഞ്ഞത് പിറവത്ത് പറഞ്ഞു നെയ്യാറ്റിങ്കര പറഞ്ഞു പാർലമെന്റ് പറഞ്ഞു സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഉമ്മൻചാണ്ടി സർക്കാരും കടന്നു പോകുന്നത് 2 മന്ത്രിമാരെങ്കിലും ഏറ്റവും കുറഞ്ഞത് പുറത്തേക്കാണോ അതോ അകത്ത് തന്നെ തുടരുകയാണോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു അവരുടെ വിഷയത്തിൽ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നത് വിജിലൻസ് അന്വേഷണം സ്റ്റാൾ ചെയ്യാനാണ് സാധ്യത ഫ്രീസ് ചെയ്യാനാണ് സാധ്യത തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ അതിനനുസരിച്ച് മുന്നോട്ട് പോകാമെന്നായിരിക്കും ഗവൺമെൻറ് തീരുമാനിക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയമാണ് എങ്കിൽ നിങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളൊന്നും തന്നെ ജനം ഉൾക്കൊണ്ടില്ല എന്ന് സമ്മതിക്കേണ്ടി വരില്ലേ അങ്ങനെ വരികയാണെങ്കിൽ അരുവിക്കരയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടില്ലെന്നല്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടില്ലെന്ന് അർത്ഥം വരില്ല പക്ഷെ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കേരളത്തിലെ ജനങ്ങൾ എന്തിനെയും വിലയിരുത്തുന്നു ഈ സർക്കാരിനല്ലേ ഈ സർക്കാരിൻ്റെ മുഖമുദ്രയായിട്ട് ഇന്ന് കേരളത്തിലുള്ളത് എന്താ ജനങ്ങളുടെ മുന്നിൽ ഈ അഴിമതിയല്ല അതല്ലേ എത്രയും നാളെ നടക്കുന്ന വിവാദം ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് UDF നോട്ട് ചെയ്യുക വികസനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇന്നത്തെ ധനസ്ഥിതി കേരളത്തിൻ്റെ എന്ത് വികസനം നടക്കുന്നത് നിങ്ങളുടെ പദ്ധതിയുടെ പാതി പോലും ചിലവാക്കാൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞോ ഇതല്ലേ കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അഴിമതി മാത്രമല്ല കെടുകാര്യസ്ഥത എല്ലാ മേഖലയിലുള്ള തിരിച്ചുപോക്ക് ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതിനെതിരായിട്ട് ഇവിടെ ജനങ്ങളുടെ വിധി ഉണ്ടാവും എന്നൊരു സംശയം വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഞാൻ മടങ്ങിയെത്താം ഡോക്ടർ ടി എം തോമസ് ഐസക് ശ്രീ ജോണി നെല്ലൂർ ഈ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമോ അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്
അങ്ങനെ ഒരു വിലയിരുത്തലാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ വിജയമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി അഞ്ചാം വർഷത്തിലേക്ക് മുന്നോട്ട് പോകാം പരാജയമാണെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമോ നികേഷേ ഈ ഗവൺമെന്റ് അധികാരം ഏറ്റ ശേഷം രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നേരത്തെ നടന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അഭിമാനത്തോടെ തന്റെ അടുത്തോട് പറഞ്ഞു ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളും യു ഡി എഫ് ഗവൺമെന്റിന്റെ വിലയിരുത്തലായി തന്നെ ഞങ്ങൾ കണക്കാക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു പ്രതിപക്ഷം അത് അംഗീകരിച്ചില്ല എന്താ ഉണ്ടായത് മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും യു ഡി എഫ് മുമ്പിൽ വന്നു രണ്ട് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് 12 സീറ്റുകൾ വിജയിച്ചു ഇപ്പോൾ ഞങ്ങൾ പറയുന്നു യു ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് വീണ്ടും ഈ ഉപതെരഞ്ഞെടുപ്പിനെ ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വരും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഒന്ന് പറയട്ടെ ചോദ്യത്തിനല്ല താങ്കൾ മറുപടി പറയുന്നത് എന്റെ ചോദ്യം ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാണ് എങ്കിൽ ഭരണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനോ വിജയമാണ് എങ്കിൽ മുന്നോട്ട് പോകാനോ കഴിയുന്ന നിലയിലാണോ നിങ്ങളുള്ളത് അല്ല നികേഷ് ആ ചോദ്യം ഒരു ബാലിശമായ ചോദ്യമാണ് ഒരു തെരഞ്ഞെടുപ്പിലെ പരാജയമോ വിജയമോ ഒരു ഗവൺമെന്റ് രാജിവെച്ച് പോകണമെന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല ഇവിടെ പരാജയം നേരത്തെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു പ്രത്യേകിച്ച് പിറവം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ വെല്ലുവിളി യു ഡി എഫിൽ നിന്ന് ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് ആത്മവിശ്വാസം ഇത് ആ നിലയിലാണോ നിങ്ങൾ കാണുന്നത് അതായത് അഴിമതി ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഈ സർക്കാരിനെതിരെ ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല ശ്രീ ചന്ദ്രശേഖരൻ അപ്പൊ സ്വാഭാവികമായും യു ഡി എഫ് സർക്കാരിന് അനുകൂലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള സർക്കാർ വളരെ ഈസി ആയിട്ട് പറയും ആ കണ്ടില്ലേ നിങ്ങൾ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു ഒന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് യു ഡി എഫ് വിജയിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അരീക്കരയിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് അതുകൊണ്ട് അവരെ വില കുറച്ച് കാണാൻ കഴിയില്ല അവർ നിരന്തരം ഈ അഴിമതി കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കുന്നവരാണ് അവരത് പ്രതികരിക്കും പ്രതികരിക്കുന്ന സമയത്ത് എളുപ്പത്തിലൊന്നും യു ഡി എഫിന് ജയിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ജി കാർത്തികേയൻ്റെ സ്മരണ ഞാൻ നേരത്തെ അതിൽ നിന്നായിരുന്നു വന്നത് അത് ഒരു സഹതാപ തരംഗമായി ആചരിച്ചു പ്രത്യേകിച്ച് ഡോക്ടർ സുലേഖ മത്സരിക്കുന്ന സാധ്യതയുള്ള സമയത്ത് അതിനുള്ള സാധ്യത നിങ്ങൾ കാണുന്നില്ല ഒരു 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 സഹതാപ തരംഗം ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റം ഉണ്ടാവും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 4000-ലധികം വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലീഡ് ചെയ്ത മണ്ഡലമാണിത് നിങ്ങൾക്കറിയുമോ നിങ്ങൾ അരുവിക്കരയിൽ നിന്നുകൊണ്ട് അരുവിക്കരയെ കാണണം അരുവിക്കരയ്ക്ക് പുറത്തു നിന്നുകൊണ്ടല്ല ഈ ജില്ലയിൽ ഏറ്റവും വികസനപരമായി പിന്നോക്കം നിൽക്കുന്ന മണ്ഡലമാണ് അരുവിക്കര ഏറ്റവും ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ എസ്റ്റേറ്റുകൾ ഉള്ള മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടങ്ങളുള്ള മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ ടാപ്പിംഗ് തൊഴിലാളികളുള്ള മണ്ഡലമാണ് ഇന്ന് ആ മേഖലയിലുള്ള പട്ടിണിയാണ് ദയനീയമാണ് ഈ നാട്ടിലെ ആളുകളുടെ ജീവിതം ഇതെല്ലാം ഈ 4 കൊല്ലക്കാലത്തെ യു ഡി എഫ് ഭരണത്തിൻ്റെ ഫലമായിട്ട് വന്ന കെടുതികളാണ് അത് അനുഭവിക്കുകയാണ് റബ്ബറിന് എന്താ വില ഈ മേഖലയിലെ സാധാരണ കൃഷിക്കാരുടെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാനുണ്ടാവും എനിക്ക് പൊതുവായി ജി കാർത്തികേയൻ എന്ന MLA ആയിരുന്നു ഈ മണ്ഡലത്തിൻ്റെ നാഥൻ ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ വേഗത്തിൽ വരികയാണ് ജി കാർത്തികേയൻ്റെ നിര്യാണത്തിന് ശേഷം ജി കാർത്തികേയനെ ഓർത്തുകൊണ്ടായിരിക്കുമോ നിങ്ങളൊക്കെ വോട്ട് ചെയ്യുക അല്ല ഒരിക്കലും ഉണ്ടാവില്ല കാര്യം ഈ നാടിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ വികസന മുരടിപ്പ് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പോഴും വികസന മുരടിപ്പുണ്ട് ആണ് ആദിവാസി മേഖലയിൽ നിത്യ പട്ടിണി അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അതുപോലെ 62% ദാരിദ്ര്യവാസികളുള്ള മണ്ഡലമാണ് അരുവിക്കര മണ്ഡലം ഒരു വികസനവും തീർച്ചയായിട്ടും ഈ പറഞ്ഞത് സത്യം തന്നെയാണ് ഇവിടെ യാതൊരുവിധ വികസനങ്ങളും ജി കാർത്തികേയൻ സ്പീക്കറായിരുന്ന ഈ ഒരു വർഷം മാത്രമേ അടുത്ത കാലത്ത് മാത്രമേ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ 10-25 വർഷം ഭരിച്ചുവെങ്കിലും യാതൊരു വിധത്തിലുള്ള വികസനവും അവകാശപ്പെടാൻ ഈ ആര്യനാട് അന്ന് ആര്യനാട് മണ്ഡലമായിരുന്നു അപ്പോഴും ഉണ്ടായിട്ടില്ല സ്ഥായി വികസനത്തിന് വേണ്ടി ശ്രീമാൻ കാർത്തികേയൻ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ വരുന്ന സ്ഥാനാർത്ഥി മറ്റേ വളരെ ദുർബലനായ സ്ഥാനാർത്ഥികളാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള CPM ഒരു സ്ഥാനാർത്ഥി വരും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള തെളിഞ്ഞിട്ടുള്ളത് അതായത് RSP എടുത്തപ്പോൾ ദുർബലനായിരുന്നു CPM ഇപ്പോൾ ഏറ്റെടുത്തപ്പോൾ കുറേ കൂടി ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരും എന്നാണ് പ്രതീക്ഷ അല്ല ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നിർത്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും അത് കാർത്തികേയൻ അനുകൂലമായി മാറുന്നു എല്ലാവരും CPM ഇവിടെ 25 കൊല്ലം കൊണ്ട് ഇവിടെ കാർത്തികേയൻ ഒരു ദിവസവും നടത്തിയിട്ടില്ല വളരെ അപകടമാണ് ഈ മണ്ഡലത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു അപകടമാണ്
ഇവിടെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം കരുതി ഒന്ന് മനസ്സിലാക്കണം. വികസനം എന്തെന്നറിഞ്ഞത് ഈ മണ്ഡലത്തിൽ കാർത്തിക സാറ് ഇവിടെ വന്നതിന് ശേഷം മാത്രമേ മാണ് ഇവിടെ വികസനം എന്തെന്നറിഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതെല്ലാം അതെ, അതും ആ കാലഘട്ടം മുതൽ ഇയാൾ ഈ ഈ സ്പീക്കർ എന്നുള്ള രീതിയിൽ മരിക്കുന്ന സമയം വരെ വികസനം എന്തെന്നറിഞ്ഞിട്ടുള്ളത് ഒരു കാലഘട്ടമായിരുന്നു. അല്ല, പങ്കജ് ശേഷനും ബാക്കിയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു, അതൊന്നും വികസനം അല്ല. പറഞ്ഞു പറഞ്ഞു ഇവിടെ നല്ല നാട്ടുകാർ വേണ്ടി എല്ലാം ചെയ്യണം. അത് ഏത് പറഞ്ഞാലും ശരി തന്നെ നല്ല ചെയ്യണം. എൽഡിഎഫിനാണോ യുഡിഎഫിനാണോ എന്തായാലും നാം നാട്ടിന് വേണ്ടി ഒരുപാട് എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാ പാർട്ടിയും ചെയ്തിട്ടുണ്ട്. കാർത്തിക് സാറിൻ്റെ അത് പറയണമെങ്കിൽ ഉൾപ്പെടെ പറയണത് എന്നെ സംബന്ധിച്ചത് പറയുമ്പോഴത്തേക്ക് ഒരുപാട് നമുക്ക് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആർ എസ് പിക്ക് ആയിരുന്നു ഈ സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തിരുന്നത്, ഇപ്പോൾ സി പി എം ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ സംഘടനാപരമായ ശക്തി പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണോ? തീർച്ചയായിട്ടും അത് ആർ എസ് പി മത്സരിച്ചപ്പോഴും സി പി എമ്മിൻ്റെ സംഘടനാ ശക്തി പലപ്പോഴും പൂർണ്ണമായിട്ട് തന്നെ വിനിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ മറികടക്കുന്ന ചില ഘടകങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു, അത് ഞങ്ങൾക്ക് ദോഷമുണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശരിയാണ്, ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഡോക്ടർ സുലേഖ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട് ജി കാർത്തികേയൻ്റെ കുടുംബത്തിൽ നിന്നാകണമെന്നില്ല സ്ഥാനാർത്ഥിയെന്ന്. ജി കാർത്തികേയൻ്റെ കുടുംബത്തിൽ നിന്നുമാകാം സ്ഥാനാർത്ഥിയെന്ന് ഭാഗികമായി ആ പ്രസ്താവനയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മാത്രമല്ല സുലേഖയായിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നു എന്ന് മാത്രമല്ല നേരിട്ട് അതിന് മറുപടി പറയാൻ അവർ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് അവരെ തന്നെ നമുക്ക് ഉറപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ടോ? ഏതാണ്ട് അങ്ങനെയാണ് നികേഷ്, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കാർത്തികേയൻ്റെ ഭാര്യ തന്നെ സ്ഥാനാർത്ഥിയാകണം എന്നാഗ്രഹിക്കുന്നു കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പ്രവർത്തകർ, മുന്നണി പ്രവർത്തകരും ജനങ്ങളും അതാഗ്രഹിക്കുന്നവരാണ്. അവിടെ വിജയസാധ്യതയുമുണ്ട്. കാർത്തികേയൻ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുണ്ട്, കാട്ടാക്കട താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഏറ്റവും അവസാനം പങ്കെടുത്ത രോഗിയായതിന് ശേഷം പോലും അവിടെ പങ്കെടുത്ത സ്കൂളിലെ ചടങ്ങിൽ, മുഖ്യമന്ത്രി പങ്കെടുത്ത സ്കൂളിലെ ചടങ്ങിൽ ആ സ്കൂളിന് ബിൽഡിംഗ് നിർമ്മിക്കണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് ഗവൺമെൻറ് അപ്പോൾ തന്നെ അംഗീകരിച്ച കാര്യമാണ്. എല്ലാം പൂർത്തീകരിച്ചു എന്ന് പറയുന്നില്ല, തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഏതായാലും ആ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്ന് തന്നെയാണ്. ടീച്ചർ വളരെ വിദ്യാസമ്പന്നയാണ്, പൊതുപ്രവർത്തനവുമായിട്ടെല്ലാം നല്ല പരിചയമുണ്ട്. അവരുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിനും മുന്നണിക്കും ആ നിയോജക മണ്ഡലത്തിനും കേരളത്തിനും ഗുണം ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ഡോക്ടർ ടി എം തോമസ് ഐസക്, ജി കാർത്തികേയൻ്റെ ഭാര്യ ഡോക്ടർ സുലേഖയാണ് മത്സരിക്കുന്നത് എങ്കിൽ ഒന്നുകിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരം കടുത്തതായിരിക്കും, അല്ലെങ്കിൽ പരാജയത്തിൻ്റെ വക്കോളമായിരിക്കും എന്ന നിലയിലാണോ പാർട്ടിയുടെ നിരീക്ഷണം? നിശ്ചയമായിട്ടും ഡോക്ടർ സുലേഖ സ്ഥാനാർത്ഥിയാണെങ്കിൽ ജി കാർത്തികേയൻ്റെ ഭാര്യ എന്നുള്ള രീതിയിലുള്ള ജനങ്ങളുടെ ഒരു താല്പര്യം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട. അതാണ് കോൺഗ്രസ് അത്താണിയായിട്ട് കാണുന്നത്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുഖ്യ വിഷയമാകാൻ പോകുന്നത് ഈ യു ഡി എഫിൻ്റെ ഈ അഴിമതി കേസുകളാണ്. ഏതായാലും കെ എം മാണി നുണപരിശോധനയ്ക്ക് പോയിരുന്നെങ്കിൽ നമുക്ക് ഇലക്ഷന് മുന്നേ പ്രശ്നം തീർത്തിട്ട് പോകാമായിരുന്നു, പോകുന്നില്ല. അതുകൊണ്ട് ഒരു സംശയം വേണ്ട. വിജിലൻസ് ഇപ്പോൾ എന്താ ആവശ്യപ്പെടുന്നത് എനിക്ക് മുമ്പേ എഴുതി കാണിക്കുന്നത്, മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന്, എന്താ മുഖ്യമന്ത്രി പ്രതിയാക്കുമെന്ന് ഉറപ്പ് കൊടുത്തു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുകയില്ലെന്ന് ഇതൊക്കെ അരുവിക്കരയിലെ ജനങ്ങളും കാണുന്നുണ്ട്. അവരിതിലൊരു രാഷ്ട്രീയ നിലപാടെടുക്കും. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള മമതകൾക്കപ്പുറം കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ച് സംശയമില്ല. മറ്റൊന്ന് പ്രധാനപ്പെട്ടത്, നിങ്ങൾ സാധാരണ ജയിക്കാൻ ചെറിയൊരു സാമുദായിക ഏകീകരണം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമ്പോഴാണ്. ഇക്കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ബി എസ് ഡി പിയുടെ നിലപാടെന്താണ്? ഇനി തൊഴിലാളികൾ കൃഷിക്കാരെന്നുള്ള നിലയെടുത്ത് നോക്കണം, ആ റബ്ബർ കൃഷിക്കാരാരെങ്കിലും നിങ്ങൾക്ക് കൂട്ടിയൊന്ന് തോന്നുന്നുണ്ടാവും? ഈ രീതിയങ്ങൾ എടുത്തു നോക്കുന്ന മണ്ഡലത്തിലെ സമുദായങ്ങൾ, മണ്ഡലത്തിലെ വർഗങ്ങൾ, അവിടെയുള്ള പൊതുപ്രശ്നങ്ങൾ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ പാര് ജയിക്കും കൃത്യമൊന്നും കണക്ക് വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷത്തിന് അനുകൂലമായ ശക്തമായ കാറ്റാണ്, ഇടതുപക്ഷം ജയിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. ഐസക്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനുള്ള സാധ്യതകൾ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി സംസാരിക്കുമോ? ഇല്ല, ഇപ്പോഴും ഞങ്ങൾ ഇടതുപക്ഷം അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പൊതു സ്ഥാനാർത്ഥി അരീക്കര ജനങ്ങൾ തീരുമാനിക്കട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുന്നതിനുപരി ഒരു പൊതു സ്ഥാനാർത്ഥിക്ക് ഇവിടെ സ്പേസ് ഉണ്ട്.
അങ്ങനൊരു പൊതു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ടിട്ട് ഈ അഴിമതിക്കെതിരെ ഉള്ള ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാകണമെന്നാണ്. പി സി ജോർജ് ആണ്, നമുക്ക് പി സി ജോർജിനെ ടെലിഫോണിൽ ലഭ്യമാക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ പി സി ജോർജിന് നിങ്ങൾ മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ തീരുമാനിക്കാൻ? അല്ല, പി സി ജോർജ് ആണ് ഈ അഴിമതിക്കെതിരെ പോരാടി, അദ്ദേഹം മാണി സാറിനൊക്കെതിരെ ശക്തമായിട്ട് പോരാടി. അങ്ങനെ അഴിമതി ചെയ്ത ആളുകൾ അകത്തും അഴിമതി ചെയ്യാത്ത അത് വെളിച്ചത്ത് കൊണ്ടുവന്ന പി സി ജോർജ് പുറത്തും ഇതാണ് അവസ്ഥ. അപ്പോൾ പി സി ജോർജ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം, അത് കേരളമൊട്ടൊക്കെ ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഉണർവിൽ അരീക്കരയിൽ അദ്ദേഹം പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി അതിനൊപ്പം പിന്തുണ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ശ്രീ ജേക്കബ് ജോർജ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആർ ബാലകൃഷ്ണപിള്ള നായർ വോട്ടിന് പി സി ജോർജ്, വി എസ് ഡി പി അടക്കമുള്ള സംഘടനകളെ ഒരുമിച്ച് എൽ ഡി എഫ് പാളയത്തിൽ എത്തിക്കാൻ. നേരത്തെ സണ്ണി ജോസഫ് ഒരു പ്രത്യേക ചോദ്യം ചോദിച്ചു, പിണറായി വിജയനാണ് നേതൃത്വം നൽകുന്നത് എങ്കിൽ വി എസ് എന്ത് റോൾ എടുക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് റോളൊന്നും എടുക്കാൻ സാധ്യതയില്ല, വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് വരാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഉൾപിരിവുകൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ പൊതുവെ സ്വാധീനിക്കാൻ പോകുന്നത്? ശ്രീ ജേക്കബ് നികേഷ്, ഇത് ഇടതുപക്ഷ മുന്നണിക്ക് പിണറായി വിജയൻ നേതാവ് അല്ലെങ്കിൽ വി എസ് എന്ന ആ ഒരു പ്രസക്തിയില്ല. ഇടതുമുന്നണി ഇത് ശക്തമായ കറതീർന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. ഇത്രയും കാലം ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് ആണ് മേൽക്കോയ്മ നേടിയത്. സാധാരണഗതിക്ക് അങ്ങനെയല്ല, യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്കാണ് ഇതുപോലെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാവാറുണ്ടായിരുന്നത്. ഇത്തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിക്കായിരുന്നു മുന്നേറ്റം. ഈ ഒരു മുന്നേറ്റം അവസാനിപ്പിക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ യു ഡി എഫിനെ ബാർ കോഴ കേസിൽ വളരെയധികം പരിങ്ങലിലായിരിക്കുന്നു. രാഷ്ട്രീയമായിട്ട് അനിശ്ചിതത്വം യു ഡി എഫിലുണ്ട്, രാഷ്ട്രീയമായി ആശങ്കയുണ്ട്. കെ എം മാണിയുടെ നിലയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെയും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടെ യു ഡി എഫിന് ജയിക്കേണ്ടത് യു ഡി എഫിൻ്റെ നിലനിൽപ്പിന്, യു ഡി എഫിൻ്റെ ഐക്യത്തിന് അത്യാവശ്യമാണ്. അതേസമയം ഇടതുമുന്നണിക്ക് ഇവിടെ ജയിക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യം എന്നുള്ളതല്ല, അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആര് നേതൃത്വം കൊടുക്കുന്നു എന്നതല്ല, രണ്ട് മുന്നണികളുടേക്കും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യം. ഇത് കടുത്ത ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും എന്നത് തന്നെയാണ്. ഷിബിസി ജോർജ്, എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത? ഇതിന് എന്തെങ്കിലും ഒരു പ്രാധാന്യമുള്ളതായി താങ്കൾ കാണുന്നുണ്ടോ? അഴിമതികളെ ചെളിക്കൊണ്ടതാണെന്ന് ഗവൺമെന്റ് വിധിയെടുത്തിന് അരിവിക്കലായ ജനസമൂഹത്തിൽ കിട്ടിയ സുവർണ അവസരം. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ചുമതല അരുവിക്കരിലെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം തമ്പുരാൻ. അതുകൊണ്ട് ജനങ്ങൾ യു ഡി എഫിന്റെ ഈ നശിച്ചു നാറിയ ഭരണത്തിനെതിരെ വിധി എഴുതണം. ആ വിധി എഴുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന് വേണ്ടിയുള്ള വിധിയാണ്. ആ വിധി നടപ്പാക്കാനുള്ള അവസരം ലഭിച്ച അരുവിക്കരിലെ ജനങ്ങളോട് നന്ദി ഉണ്ടാവും, കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ. ഇതാണ് എനിക്ക് പറയാനുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. സണ്ണി ജോസഫ്, എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകും, അത് ഗവൺമെന്റ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ നിലനിൽക്കണമെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്ന അഭിലാഷം ജനങ്ങളെ നിങ്ങൾ അറിയിക്കുമോ? ആ നിലയിൽ സർക്കാരിനുള്ള മാൻഡേറ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കണം എന്ന പ്രഖ്യാപനം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഉണ്ടാകും നികേഷ്. പാർലമെന്റ് ഇലക്ഷനിൽ എന്താണ് പറഞ്ഞത്? പാർലമെന്റ് ഇലക്ഷനിൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിമാർ പറയാറ് അത് ദേശീയ സർക്കാരിനെ വിലയിരുത്തുന്ന ഇലക്ഷനാണെന്നാണ്. ഉമ്മൻചാണ്ടി എന്താ ധൈര്യസമേതം പറഞ്ഞത്? പാർലമെന്റ് ഇലക്ഷനിൽ സോളാർ കേസ് ഇതിനേക്കാൾ കത്തി നിൽക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ ഫോട്ടോയുടെ കൂടെ കേരളത്തിന്റെ കവലകൾ തോറും ഫോട്ടോയും ഫ്ലെക്സ് ബോർഡും വെച്ച് അദ്ദേഹത്തെ അവഹേളിച്ച ഒരു തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു. ആ സമയത്ത് ഉമ്മൻചാണ്ടി എന്താണ് ജനങ്ങളിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ധൈര്യസമേതം പറഞ്ഞു, സംസ്ഥാന രാഷ്ട്രീയത്തെ, സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്, വികസന നയങ്ങളെ, ജനക്ഷേമ നയങ്ങളെ ജനങ്ങൾക്ക് വിലയിരുത്താനുള്ള അവസരമാണ് പാർലമെന്റ് ഇലക്ഷൻ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അത് ജനങ്ങൾ കേട്ടു. ഇപ്പോൾ ഞങ്ങൾ അരുവിക്കരയിലും പറയുന്നു, സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ, വികസന നയങ്ങളെ, ജനക്ഷേമ പദ്ധതികളെ, ജനസമ്പർക്ക പരിപാടിയെ, ഉമ്മൻചാണ്ടിയുടെ കഠിനാധ്വാനത്തെ, ടീം വർക്കിനെ വിലയിരുത്തുന്ന ഒരു ഇലക്ഷൻ തന്നെയായിരിക്കും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വോട്ട് ചോദിക്കും, വോട്ട് പിടിക്കും, ജയിക്കും, ഭരണവുമായിട്ട് മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ സംശയമില്ല.
ഡോക്ടർ ടി എം തോമസ് ഐസക്ക്, ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞത് കൃത്യമാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു സോളാറിന് ശേഷമുള്ള ഏറ്റവും വലിയ വെല്ലുവിളി നടത്തിയത് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഇല്ല, ശ്രീ ജോണി നെല്ലൂർ. അങ്ങനെയാണ്, അങ്ങനെ ആയിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റിനേക്കാൾ കുറവ് സീറ്റുകളാണ് യു ഡി എഫിന് കിട്ടിയത്. അപ്പോൾ യു ഡി എഫിൻ്റെ പ്രതിച്ഛായയിൽ, യു ഡി എഫിൻ്റെ ജനങ്ങളുടെ അംഗീകാരത്തിനിടയിൽ വലിയ ഇടിവുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഇതാ ബാർ കുംഭകോണം കൂടി വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണത് ബാധിക്കാൻ പോകുന്നതെന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? തീർച്ചയായിട്ടും നികേഷേ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ 4 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളോട് പറയും. ഈ ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷവും ചില ആളുകളും ചേർന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന അഴിമതി ആരോപണങ്ങളുടെ പുകമറ, ആ പുകമറ ഞങ്ങൾ പൊളിക്കും, യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അണിവിട പോലും തെറ്റാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും ആരോപണങ്ങളുടെ പുകമറയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയവരുടെയും ഒക്കെ നാവടയ്ക്കാൻ പോവുകയാണ്. അവരുടെ നാവടയും, യാതൊരു സംശയവും വേണ്ട. ഈ ഗവൺമെൻറ് 5 കൊല്ലം പൂർത്തിയാക്കുക മാത്രമല്ല, വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ശ്രീ ജേക്കബ് ജോർജ്, എൽ ഡി എഫ്, യു ഡി എഫ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറകളഞ്ഞ രാഷ്ട്രീയം മാറ്റുരയ്ക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അന്യശക്തികൾക്ക്, ബി ജെ പി, വി എസ് ഡി പി പോലുള്ള ശക്തികൾക്ക് എത്ര കണ്ട് സ്വാധീനം ചെലുത്താൻ, ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ കഴിയും? അതോ കാഴ്ചക്കാരാകേണ്ടി വരുമോ? ജി കാർത്തികേയൻ വലിയ തലയെടുപ്പുള്ള ഒരു ഒരു വലിയ മഹാനായ ഒരു നേതാവായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു നേതൃത്വത്തിൻ്റെ പാടവം അരുവിക്കരയിലെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വളരെയധികം സഹായിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിനൊരു നല്ല മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളൊരു പരാതി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാർക്കുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർമ്മിക്കണം. ഇപ്പോൾ ജി കാർത്തികിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോടൊപ്പം വേണ്ട, ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി കിടപിടിക്കുന്ന, ഇപ്പോൾ കാർത്തികനെക്കുറിച്ച് ഓർക്കുമ്പോൾ കാർത്തികൻ സമുദായ താല്പര്യങ്ങൾക്ക് കൂടെ കൂട്ടുനിന്നിട്ടില്ല, ഒരു സമുദായത്തിൻ്റെയും കാൽക്കീഴിൽ പോയി നിന്നിട്ടില്ല. അദ്ദേഹം സ്വന്തം സമുദായത്തിൻ്റെ നേതൃത്വത്തെ പോലും അദ്ദേഹം അവഗണിച്ചിട്ടേ ഉള്ളൂ. അതാണ് കോൺഗ്രസ് നേതൃത്വം പഠിപ്പിച്ചത് അദ്ദേഹത്തെ, അദ്ദേഹത്തെ പോലെയുള്ള കോൺഗ്രസ്സുകാരെ. ആ ഒരു കോൺഗ്രസ് പ്രിൻസിപ്പിൾ ഉയർത്തിപ്പിടിക്കാൻ ജി കാർത്തികൻ ശ്രദ്ധിച്ചിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടം. ആ നേട്ടത്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് കൂടി ഓർക്കണം. ഇനിയിപ്പോൾ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഒന്ന് കമ്പയർ ചെയ്യും, ജി കാർത്തികേയനുമായിട്ട് അദ്ദേഹത്തെ കമ്പയർ ചെയ്യും. അതേപോലെ സി പി എമ്മിനും ഒരു നല്ല സ്ഥാനാർത്ഥി അവിടെ കണ്ടെത്താൻ കഴിയുമോ? ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല രാഷ്ട്രീയ പോരാട്ടമാണെങ്കിലും സ്ഥാനാർത്ഥികളിൽ കൂടെയാണ് പോരാട്ടം നടത്തേണ്ടത്. അതുകൊണ്ട് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥിയും കൂടെ പ്രധാനമാണ് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. നികേഷ്, ജേക്കബ് ജോർജ്, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം തന്നെ ഡോക്ടർ ടി എം തോമസ് ഐസക്ക്, ജോണി നെല്ലൂർ, പി സി ജോർജ്, സണ്ണി ജോസഫ്, ഒപ്പം തന്നെ ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അരുവിക്കരയിലെ വോട്ടർമാർക്കും ഒപ്പം തന്നെ പ്രാദേശിക നേതാക്കൾക്കും.